പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ താൻ പറഞ്ഞ വാക്കായിരുന്നു നമ്മളുടെ ആ കുറിവാക്യം, ആ തീം വേർഡ്. മത്തായിയുടെ സുവിശേഷം 28:18 യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് ഉപദേശിച്ചു തന്നൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചു സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക. വിശ്വാസ സ്നാനം എന്ന വിഷയമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സ്നാനം ആർക്കാണ്? സ്നാനം എന്താണ്? സ്നാനം എന്തിനാണ്? സ്നാനപ്പെട്ടൊരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതിൽ സ്നാനം എന്തിനാണ് എന്നുള്ള വിഷയം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടു. യേശുവിനോടുകൂടെ ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ, കർത്താവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ. സ്നാനം എന്താണ് എന്നുള്ളത് നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടു. ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും ഏകീഭവിക്കുവാൻ, പഴയ മനുഷ്യനെ, ആ പാപിയായ മനുഷ്യനെ കുഴിച്ചിട്ട് പുതിയ മനുഷ്യൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ. സ്നാനം ആർക്കാണ്? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്ക്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുവാൻ പോകുന്നത്, സ്നാനപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കേണ്ടത്. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആ വചനം ശ്രദ്ധിക്കാം. ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ 2:37 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:37 വാക്യങ്ങൾ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇത്രയും വായിച്ച വേദഭാഗങ്ങൾക്കകത്തു നിന്ന് ചുരുങ്ങിയ മിനിറ്റുകളിൽ ഇക്കാര്യം ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു, ശക്തമായി പ്രസംഗിച്ചു. ആ വചനം കേട്ട എല്ലാവരുടെയും അകത്ത് കുത്തുകൊണ്ടു, ഹൃദയത്തിൽ, മനസ്സാക്ഷിയിൽ കുത്തുകൊണ്ടു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വചനം ഞങ്ങൾ കേട്ടു, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, തുടർന്ന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലൻ പത്രോസ് അവരോട് പറയുകയാണ്, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപത്തിൻ്റെ വിമോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി സ്വീകരിക്കേണ്ട കൽപ്പനയാണ് കർത്താവിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം. അന്ന് 3000 പേർ പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അടുത്ത വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്നാനപ്പെട്ടവർ പിന്നെ എന്താണ് ചെയ്തത്? അതാണല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം. സ്നാനപ്പെട്ടയാൾ എങ്ങനെ ജീവിക്കണം? 42 വാക്യങ്ങൾ നോക്കി. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ആരാണ് ഈ അവർ? ഈ സ്നാനപ്പെട്ടവർ, ഈ 3000 പേർ.
അവർ പോയിട്ട് നാട്ടുകാരുടെ എല്ലാം ഉപദേശം കേൾക്കുകയല്ലായിരുന്നു. അതും ശരിയാ, ഇതും ശരിയാ, ഞങ്ങൾ പറയുന്നത് ശരിയാ, എല്ലാം ശരിയാ അല്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവർ ഉറച്ചു നിൽക്കുകയും അപ്പോസ്തോലികമായ ഡോക്ട്രിനിൽ, ഉപദേശത്തിൽ അവർ നിലനിൽക്കുകയും ചെയ്തു. അപ്പോസ്തോലികമായ ഉപദേശം, അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം. ആരാണ് അപ്പോസ്തലൻ? 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ: പൂർണ്ണ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുന്നവർ. ബാഹ്യപ്രകടനങ്ങൾ കൊണ്ട് അപ്പോസ്തലൻ ആകുന്നില്ല. വേഷഭൂഷാദികൾ കൊണ്ട് അപ്പോസ്തലൻ ആകുന്നില്ല. പുറമേ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടോ കുപ്പായങ്ങൾ കൊണ്ടോ ഒന്നും അപ്പോസ്തലൻ ആകുന്നില്ല. അപ്പോസ്തലൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് പൂർണ്ണ സഹിഷ്ണുത. പരിശുദ്ധാത്മനിറവോടെ, ആത്മശക്തിയോടെ ദൈവവചനം പ്രസംഗിക്കുകയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഒരു അപ്പോസ്തലൻ്റെ ഡെഫിനിഷൻ 2 കൊരിന്ത്യർ 12:12. എന്നെ കേൾക്കുന്നവരെ, ആ അപ്പോസ്തലികമായ ഉപദേശത്തിൽ നിൽക്കണം. മാനസാന്തരം, രക്ഷ, വിശ്വാസ സ്നാനം, വിശുദ്ധി, വേർപാട്, അപ്പനുറുക്കൽ, പ്രാർത്ഥന, ഈ നിലയിലുള്ള അപ്പോസ്തലികമായ ഉപദേശത്തിൽ നിൽക്കണമെന്ന് സ്നാനപ്പെട്ടു കഴിഞ്ഞവരോട് കർത്താവ് പറയുന്നു. 2, കൂട്ടായ്മ ആചരിക്കണം. നോക്കിയേ, എന്താണ് ഈ കൂട്ടായ്മ ആചരിക്കണം എന്ന് പറഞ്ഞത്? ഇവിടെ നമ്മൾ വായിച്ച ഒരു വാക്യത്തിൽ പത്രോസ് അവരോട് പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിരിക്കുവിൻ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:40 മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, വക്രതയുള്ള ഒരു പാപ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ, വേർപെട്ടിരിക്കുവീൻ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6:14 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തു ചേർച്ച? വെളിച്ചത്തിന് ഇരുട്ടിനോട് എന്ത് കൂട്ടായ്മ? അപ്പോൾ സ്നാനപ്പെട്ടവർ ഒന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, രണ്ടാമത് എന്ത് ചെയ്യണം? അവർക്കൊരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. അങ്ങനെയല്ലേ അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ നമ്മൾ വായിച്ചത്? കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അപ്പം കൂട്ടായ്മ ആരോടാണ്? വെളിച്ചത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ മക്കൾ, ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ കണ്ട വെളിച്ചത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് പിന്നെ ഇരുട്ടിനോട് കൂട്ടായ്മയില്ല. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇനി നിൻ്റെ വെളിച്ചം സൂര്യനല്ല, നിലാവെളിച്ചം ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു യേശു നിങ്ങളിൽ വന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇരുട്ടിൻ്റെ മക്കളല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. അങ്ങനെങ്കിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം അകത്ത് വന്നവർക്ക് പിന്നെ ഇരുട്ടുമായിട്ടുള്ള ഫെലോഷിപ്പ് പാടില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. കാരണം ജ്ഞാനിയുടെ കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകുമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പാപിയുടെ കൂടെ നടന്നാൽ നീയും പാപിയാകും, കള്ളൂടിയൻ്റെ കൂടെ നടന്നാൽ നീയും കള്ളൂടിയനാകും, സിനിമ കളിക്കാരുടെ കൂടെ അങ്ങനെയായി മാറും. നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത്, ചീത്ത പറയുന്നവൻ്റെ കൂടെ നടന്നാൽ നിങ്ങളും അത് പറയും. നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത്, നിങ്ങളതാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. ജ്ഞാനിയുടെ കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. അപ്പോൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. പ്രത്യേകമായിട്ട് സ്നാനപ്പെട്ട അവിവാഹിതരായ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ, നിശ്ചയമായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോലെ വിശ്വാസ സ്നാനം സ്വീകരിച്ച വിശ്വാസിയായ ഒരു വ്യക്തിയെ മാത്രമേ നിങ്ങളുടെ തുണയായി നിങ്ങൾ സ്വീകരിക്കാവൂ. അതായിരിക്കും നിങ്ങൾക്ക് അനുഗ്രഹം. അവർക്ക് മാത്രമേ നിങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളേറ്റുപറഞ്ഞ വിശ്വാസത്തെയും ഏറ്റെടുത്ത വിശുദ്ധിയെയും പ്രാപിച്ച ദൈവകൃപയും അംഗീകരിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ല പിണക്കൂടരുത്. ഇരുട്ടിനെ വെളിച്ചത്തിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബിലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുമെന്ന്
ദൈവം അരളി ചെയ്തിരിക്കുന്നല്ലോ. അതുകൊണ്ട് 17-ാം വാക്യം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവീനെന്ന് കർത്താവ് അരളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരളി ചെയ്യുന്നു. അപ്പോൾ സ്നാനപ്പെട്ട ദൈവവൈതലേ, ക്രിസ്തുവാകുന്ന വെളിച്ചം അകത്തു വന്ന പ്രിയ സഹോദര സഹോദരി, പിന്നെയും പഴയ ഇരുട്ടിലേക്ക് പോകാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചത്. കുളിച്ചിട്ട് പിന്നെയും ചെളിയിൽ കിടന്നുരുളുന്ന ഒരു പന്നിയെപ്പോലെ ആകരുതെന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഛർദ്ദിച്ചിട്ട് സ്വന്തം ഛർദ്ദി തിരിഞ്ഞു നക്കുന്ന ഒരു നായെപ്പോലെ ആകരുതെന്ന് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നു. ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളുകയും വിട്ടതിലേക്ക് ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിപ്പോയ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ നിങ്ങളായിത്തീരാതെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയെ ലാക്കാക്കി ഓടുന്നവരായി തീരണം. നോക്കിയേ, ഇവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് കൂട്ടായ്മ വേണ്ടത് ദൈവത്തിൻ്റെ മക്കളുമായിട്ടാണ്, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. കൊലോസ്യർ കീഴിലേഖനത്തിൽ വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ പൗലോസ് കുറച്ചും കൂടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ. മസ്റ്റ് വി നീഡ് ദ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, മസ്റ്റ് വി നീഡ് ദ ഫെലോഷിപ്പ് വിത്ത് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളുമായി നമുക്ക് കൂട്ടായ്മ വേണം, സഭയുമായി നമുക്ക് കൂട്ടായ്മ വേണം. അപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും വലിയ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കർത്താവുമായിട്ടായിരിക്കണം, പരിശുദ്ധാത്മാവുമായിട്ടായിരിക്കണം. നമ്മളെപ്പോഴും പറയുന്നില്ലേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ, വെളിച്ചത്തോടുള്ള കൂട്ടായ്മ. സ്നാനപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു ഫെലോഷിപ്പ് വേണം, നമുക്കൊരു കൂട്ടായ്മ വേണം. അത് വേർപെട്ട ദൈവസഭയുമായി, ദൈവത്തിൻ്റെ ജനവുമായി, അപ്പോസ്തലിക ഉപദേശവുമായി, സ്തോത്രം, ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തുവുമായി നമുക്ക് ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ശക്തമേറിയൊരു വാക്ക്, അവനിൽ വേരൂന്നിയും. നമ്മൾ റൂട്ടഡ് ആകേണ്ടത് മതത്തിലല്ല, നമ്മൾ റൂട്ടഡ് ആകേണ്ടത് സംഘടന, ചെറുക്ക് സംഘടനാ സ്പിരിറ്റ്, ഞാൻ ഇന്ന സഭക്കാരന്, ഞാൻ ഇന്ന, നോ നോ നോ, നമ്മൾ നമ്മുടെ വേരിറങ്ങേണ്ടത് മതത്തിലോ സംഘടനയിലോ അല്ല, നമ്മുടെ വേരിറങ്ങേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ വേരിറക്കി അവനിൽ വേരൂന്നിയും. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ആത്മീയ വർധന പ്രാപിച്ചും. ഉറപ്പായും യേശു ക്രിസ്തുവിൽ റൂട്ടഡായി വേരൂന്നിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായി വളരാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിലാണ്. നമ്മളെ ആത്മീയമായി, നമ്മളെ ഭൗതികമായി, നമ്മളെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കേണ്ട ഏക മാർഗം, ഏക സത്യം, ഏക വഴി, ഏക ജീവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ വേരൂന്നിയും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആത്മീയ വർധന പ്രാപിച്ചും. നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവീൻ. വിശ്വാസത്തിൽ ഉറച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഇരിപ്പീൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവീൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് കൂട്ടായ്മ വേണം. ഒന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, അവർ കൂട്ടായ്മ ആചരിച്ചു. അടുത്തതായി നമ്മൾ കാണുന്നത്, അവർ അപ്പം നുറുക്കി. അപ്പം നുറുക്കി എന്ന് പറയുന്നത് കർത്താവിൻ്റെ മേശയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകണം. 1 കൊരിന്ത്യർ കീഴിലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ എന്ന് കർത്താവ് അരളി ചെയ്തു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രത്തെ തൻ്റെ കരങ്ങളിലെടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു.
അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പം തിന്നുമ്പോൾ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്യണം. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുവാൻ പാനപാത്രത്തിൽ കുടിക്കുവാൻ. ഇല്ലെന്നാൽ നിങ്ങൾക്ക് തന്നെ താൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി ചിലർ ബലഹീനരും ചിലർ രോഗികളുമാകുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മേശയെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പവിത്രമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഉടനെ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, ഒരു മനുഷ്യന് അവൻ്റെ മാംസം എങ്ങനെ തിന്നാൻ തരാൻ കഴിയും, ഒരുത്തന് അവൻ്റെ രക്തം എങ്ങനെ കുടിക്കാൻ തരാൻ കഴിയും, ദൈവ അനീതിയല്ലേ പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് മന്ന തന്നു, നിങ്ങളത് ഭക്ഷിച്ചു, പക്ഷെ അവരൊക്കെ മരിച്ചല്ലോ. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഒടുക്കത്തെ നാളിൽ ഒരു ഉയർപ്പുണ്ടാകുവാൻ, ആത്മീകമായി വളരുവാൻ, സൗഖ്യത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകണം. കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെട്ട വ്യക്തികളായിരിക്കണം. ഞാൻ ഈ വചന സത്യത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് തിരുമേശ കൊടുക്കുന്നത് വചനാടിസ്ഥാനമല്ല. കാരണം അപ്പോസ്തലന്മാർ ചെയ്തത് വിശ്വാസ സ്നാനം സ്വീകരിച്ചവർക്കാണ് അവർ കർത്താവിൻ്റെ മേശ കൊടുത്തത്. വഴിയെ കാണുന്ന എല്ലാവർക്കും വിളിച്ചു കൊടുക്കാനുള്ളതല്ല കർത്താവിൻ്റെ മേശ. കാണുന്നവർക്കെല്ലാം എടുത്തു കൊടുക്കാനുള്ളതല്ല കർത്താവിൻ്റെ മേശ. പ്രിയപ്പെട്ടവരെ, യേശു അപ്പവും മീനും വർദ്ധിപ്പിച്ചു, കണ്ടവർക്കെല്ലാം കൊടുത്തു, വഴിയെ പോയ എല്ലാവർക്കും കൊടുത്തു, വന്നവർക്കെല്ലാം കൊടുത്തു. യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ആ കല്യാണത്തിന് വന്ന എല്ലാവർക്കും കൊടുത്തു. അവരുടെ മതമോ ജാതിയോ വർഗമോ ഒന്നും കർത്താവ് അന്വേഷിച്ചില്ല. പക്ഷേ യേശു കർത്താവ് തിരുവത്താഴ ശുശ്രൂഷ നടത്തുമ്പോൾ ആ അന്ത്യത്താഴത്തിൻ്റെ നടുവിൽ, ആ ലാസ്റ്റ് സപ്പറിൽ, യേശു കർത്താവ് വഴിയെ കണ്ട എല്ലാവരെയും വിളിച്ചു കയറ്റിയില്ല. വഴിയെ പോയ എല്ലാവർക്കും ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞില്ല. തന്നെ അനുഗമിച്ച, തനിക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമാണ് കർത്താവ് ആ മേശ കൊടുത്തത്. അപ്പവും മീനും വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ തൻ്റെ ശരീരവും തൻ്റെ രക്തത്തിന് നിഴലായിരിക്കുന്ന തിരുമേശ വഴിയെ പോയ എല്ലാവർക്കും കൊടുത്തില്ല, തൻ്റെ ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. അപ്പോസ്തലന്മാർ, അപ്പോസ്തലനായ പത്രോസ് സ്നാനപ്പെട്ട് അപ്പോസ്തോലികമായ ഉപദേശത്തിലേക്ക് കടന്നു വന്ന 3000 പേർക്ക് വേണ്ടിയാണ് അപ്പം നുറുക്കിയത്, പ്രാർത്ഥന കഴിച്ചത്. ഈ ഒരു ശുശ്രൂഷയെ മഹത്വമുള്ളതായി നിങ്ങൾ കാണണം, വളരെ സീരിയസായി നിങ്ങൾ കാണണം. കാരണം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിനും അവൻ്റെ രക്തത്തിനും നിഴലായി നിൽക്കുന്നതാണ് കർത്താവിൻ്റെ മേശ. എന്നാൽ തിരുമേശയുടെ മുൻപിലൊക്കെ നമ്മൾ വരുമ്പോൾ, ആ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നാം കടന്നു വരുമ്പോൾ, നാം ദുഃഖിക്കുകയും നിലവിളിക്കുകയുമല്ല ചെയ്യേണ്ടത്, നാം സന്തോഷിക്കണം. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. ആ തിരുമേശ നിങ്ങളുടെ സഭയിൽ, നിങ്ങൾ ആ കർത്തൃമേശയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പാപിയും ലോകസ്നേഹിയും ജഡീകനുമായതുകൊണ്ടല്ല നിങ്ങൾ ആ തിരുമേശ എടുത്തത്, വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലായതുകൊണ്ട്, രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട്, കർത്താവിൻ്റെ മകനായി കർത്താവിൻ്റെ മകളായി നിങ്ങൾ മാറിയെന്നുള്ളത് വീണ്ടും വീണ്ടും ആ തിരുമേശ നിങ്ങൾക്ക് കൺഫർമേഷൻ തരികയാണ്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച ദൈവമക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകണം, നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകണം. ഒന്ന്, വചനം പറയുന്നു, അപ്പോസ്തലികമായ ഉപദേശത്തിൽ നിൽക്കണം സ്നാനപ്പെട്ടവർ. രണ്ടാമതായി, കർത്താവിൻ്റെ വചനം പറയുന്നു, അവർക്ക് ഫെലോഷിപ്പ് വേണം, അവർക്ക് കൂട്ടായ്മ വേണം. മൂന്നാമതായി, അവരപ്പം നുറുക്കണം, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നവരായിരിക്കണം. നാലാമതായി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നു, അവർ പ്രാർത്ഥന കഴിച്ചു, പ്രയർ ലൈഫ്. സ്നാനപ്പെട്ട വിശ്വാസികളെ, കർത്താവിൻ്റെ കൃപയിൽ വന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. നിങ്ങളുടെ ജീവനാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒരു പരാജയമായിരിക്കും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് വീക്കാകാനിടയാകും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം.
നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്തോറും, നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്തോറും നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ആ പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് ലോകത്തിൻ്റെ തിന്മകളെ കീഴടക്കാൻ പറ്റത്തുള്ളൂ, വിശുദ്ധ ജീവിതത്തെ നയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനായി കഴിയും. ശരിക്കും ഒരു ട്രെയിനിങ് ആണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ രൂപാന്തരമുണ്ടാകും. എന്താ ദേഷ്യം? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്? എന്താ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വഴക്കുണ്ടാക്കുന്നത്? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്? എന്താ പാപം കാണാൻ തോന്നുന്നത്? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്? എന്താ വിശുദ്ധി നിൽക്കാൻ പറ്റാത്തത്? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്? എന്താ ആ വ്യക്തിയുടെ പിണക്കം? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്? എന്താ ആ വ്യക്തിയുടെ അസൂയ? പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്? എന്താ പക വെച്ചുകൊണ്ട് നടക്കുന്നത്? പ്രാർത്ഥിക്കാത്തതുകൊണ്ട്. ദൈവസന്നിധിയിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾക്ക് അങ്ങനൊന്നും ദേഷ്യപ്പെടാൻ പറ്റുകയില്ല. ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ദൈവകൃപയിൽ നിൽക്കാൻ പറ്റും. അപ്പോസ്തലിക ഉപദേശം കേൾക്കുക, ദൈവിക കൂട്ടായ്മയിൽ നിൽക്കുക, അക്കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുക, ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒരു വലിയ ജയമായിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളോട് ഈ എപ്പിസോഡുകളിലൂടെ ആഴമായി സംസാരിച്ചെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ അടുക്കൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭകളുണ്ടെങ്കിൽ നിങ്ങളവിടെ നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് സ്നാനപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളെ സ്നാനപ്പെടുത്താൻ റെഡിയാണ്. പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. നിങ്ങളുടെ ഒരാളുടെ ഫോഴ്സിലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം വിശ്വസിച്ച് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കണം, നിങ്ങളുടെ വിശ്വാസപ്രകാരമായിരിക്കണം നിങ്ങളത് സ്വീകരിക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ രോഗികളാണോ, കർത്താവ് സൗഖ്യമാക്കും. ജയകരമായ വിശുദ്ധിയോടുകൂടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കും. ആഗ്രഹിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുക. ദൈവമേ, എനിക്ക് നിലനിൽക്കുന്ന വളർച്ച പ്രാപിക്കുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പ്രിയ കർത്താവേ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവിൻ്റെ കരത്തിലേക്ക് തരുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ വചനം അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവിനായി നീ ഇവരെ ഒരുക്കണമേ കർത്താവേ. നിൻ്റെ വരവിനായി നീ ഇവരെ ഒരുക്കിയാട്ട കർത്താവേ. നിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ നീ ഇവരെ സഹായിച്ചാട്ട കർത്താവേ. കർത്താവ്, താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ജീവനോടെ ഉയർക്കുമ്പോൾ കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴിക വരുമ്പോൾ കർത്താവേ, ആമീൻ, ന്യായവിധിക്കായിട്ടല്ല, നിത്യജീവനായിട്ട് ഉണരുവാൻ, ഉയർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം, ദൈവവചനം അനുസരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറയുകയായിരുന്നു, ഒരു ബസ് നഷ്ടപ്പെട്ടാൽ നമുക്ക് അടുത്ത ബസ് കിട്ടും, ഒരു ട്രെയിൻ നമുക്ക് മിസ്സായാൽ അടുത്ത ട്രെയിൻ നമുക്ക് കിട്ടും, ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ അടുത്ത ദിവസം അടുത്ത ഫ്ലൈറ്റ് അവർ നമുക്ക് അറേഞ്ച് ചെയ്തു തരും. പക്ഷേ കർത്താവ് വരുമ്പോൾ, അവൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം, കർത്താവിനായി ജീവിക്കാം. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.